السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. الحمد لله. الله سبحانه وتعالى നമ്മുടെ മജ്‌ലിസ് പരിപൂർണമായി ഖബൂൽ ചെയ്യട്ടെ. അള്ളാഹു ഇഷ്ടപ്പെടുന്ന പരിശുദ്ധമായ ഒരു ഒരുമിച്ച് കൂടൽ മജ്‌ലിസായി നമ്മുടെ മജ്‌ലിസിന് അള്ളാഹു സ്വീകാര്യത നൽകട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും അള്ളാഹു മാപ്പ് നൽകട്ടെ. ശിഷ്ടകാല ജീവിതം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിൽ താഴത്തിൽ നമുക്ക് ദീർഘായുസ്സോടെ അള്ളാഹു പ്രത്യേക അനുവാദം നൽകട്ടെ. അള്ളാഹു നമ്മുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബർ സന്തോഷത്തിലും റാഹത്തിലുമാക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാ, പരിശുദ്ധമായ തിങ്കളാഴ്ച രാവിലെയാണ് നമ്മൾ ഈ മജ്‌ലിസിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഒരുപാട് പ്രത്യേകതകളുണ്ട്. സൂചിപ്പിച്ചതുപോലെ, ക്ലാസ്സിൽ പറഞ്ഞതുപോലെ, ദുആക്ക് ഇജാബത്ത് പ്രത്യേകമുള്ള പരിശുദ്ധമായ രാവും കൂടെയാണ്. അത് മനസ്സിലാക്കിയിട്ട് വേണം ആത്മാർത്ഥമായിട്ട് നമ്മൾ പങ്കെടുക്കാൻ. അള്ളാഹു സുബ്ഹാനഹു വതആല പ്രത്യേകമായ ഇജാബത്ത് നമുക്കൊക്കെ അള്ളാഹു നൽകട്ടെ. മുടങ്ങാതെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന, മജ്‌ലിസിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും പ്രത്യേകം അള്ളാഹു ഖൈർ നൽകട്ടെ. എല്ലാ മുഅ്മിനീങ്ങൾക്കും മിനാത്തുകൾക്കും അള്ളാഹു മഗ്ഫിറത്ത് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇന്ന് പ്രത്യേകിച്ച് ഓതേണ്ട പ്രഗത്ഭമായ ദുആ ദിക്ർ, അതിലേക്ക് നമുക്ക് കടക്കാം. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക. اللهم اعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم اعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. اللهم اعني على ذكرك وشكرك وحسن عبادتك وتوفيق طاعتك وإيمانك يا الله. അള്ളാഹു സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ഈ സെക്കൻഡ് വരെ ചെയ്തു പോയ എല്ലാ തെറ്റുകളും കരിഞ്ഞു പോകാൻ, തെറ്റുകൾ പൊറുക്കപ്പെടാൻ, മൗഫിറത്ത് കിട്ടാൻ, ഇനി ശേഷമുള്ള ജീവിതത്തിൽ അള്ളാഹു സുബ്ഹാനഹു വതആല ഒരുപാട് ബറക്കത്തും ഐശ്വര്യവും സമ്പത്തും സൗകര്യങ്ങളും സന്താനങ്ങളും കുടുംബവും റാഹത്തും എല്ലാം നമ്മുടെ ജീവിതത്തിൽ തരാൻ വേണ്ടി രണ്ടും കൂടെയാണ്. ഒന്ന്, തിന്മകൾ മാച്ചു കളയാൻ; രണ്ട്, ഖൈറാത്തുകൾ കയറി വരാൻ വേണ്ടി. അതിനാണ് ഇസ്തിഗ്ഫാറ്. ആ ഇസ്തിഗ്ഫാറ് വിശുദ്ധമായ ഖുർആൻ അടയാളപ്പെടുത്തിയ ഇസ്തിഗ്ഫാറ് കൂടെയാണ് നമ്മൾ പ്രത്യേകം പരിഗണിക്കുന്നത്. അതുകൊണ്ട് കൽബിൽ വേദനയോടുകൂടെ ഇസ്തിഗ്ഫാറിൻ്റെ കൂടെ എല്ലാവരും പറയണം. ഒരു വേദന ഉണ്ടാകണം. അല്ലാഹുവേ, ചെയ്തു പോയി ഒരുപാട് അപരാധങ്ങൾ മാപ്പാക്കണം റബ്ബേ എന്നുള്ള തേട്ടം കൂടെ കൽബിൽ വേണം. അപ്പൊ 100 മാർക്കായി. എല്ലാവരും എന്റെ കൂടെ പറയണം. അസ്തഗ്ഫിറു അല്ലാഹ അലീം ഇന്നഹു കാന ഗഫാറ. 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 അൽഹംദുലില്ലാ. ഇനി നമ്മൾ ചൊല്ലാൻ പോകുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാതങ്ങൾ പഠിപ്പിച്ച, പറഞ്ഞു തന്നിട്ടുള്ള ഒരു അമൂല്യമായ ദിക്റാണ്. എന്താ അതിൻ്റെ പ്രതിഫലം എന്നറിയോ? അതിൻ്റെ പ്രതിഫലം, ഇത് ചൊല്ലുന്നവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ദുനിയാവിൻ്റെ പിന്നാലെ പോകേണ്ടി വരില്ല. ദുനിയാവ് അവരുടെ പിന്നാലെ വരും. സമ്പത്തും സൗകര്യവും അവരെ തേടി അവരെവിടെയുള്ളത് അങ്ങോട്ട് വരും എന്ന് പറഞ്ഞാൽ അത്രയേറെ പോരിസയാണ്. ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിൻ്റെ വാതിൽ അള്ളാഹു തുറന്നു വെക്കും. അത്രേ നമ്മൾ സാധാരണ ഖബറിലേക്ക് തുറക്കണം, മരിച്ചുപോയവർക്ക് തുറന്നു കൊടുക്കണം സ്വർഗത്തിൻ്റെ കവാടം എന്ന് പറയും. ജീവിച്ചിരിക്കുന്നവർക്ക് തന്നെ അള്ളാഹു സ്വർഗത്തിൻ്റെ കവാടം തുറന്നു നോക്കും. അങ്ങനെ ഒരുപാട് ഒരുപാട് എണ്ണി പറഞ്ഞാൽ പോരിസയുള്ള ഭയങ്കര പവർഫുൾ. നമ്മുടെ ഔലിയാക്കൾ, പൂർവികരായ സൂഫികൾ കൃത്യമായി ഓതിക്കൊണ്ടിരുന്ന പരിശുദ്ധമായ ദിക്റാണ്. അത് ആത്മാർത്ഥമായിട്ട് കൂടെ ചൊല്ല, തെറ്റുകൂടാതെ ചൊല്ല. അള്ളാഹു സുബ്ഹാനഹു വതആല അതിൻ്റെ പോരിസ നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين محمد رسول الله صادق الوعد الامين لا اله الا الله الملك الحق المبين
മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ ലാ ഇലാഹ ഇല്ലല്ലാഹുൽ മലികുൽ ഹഖുൽ മുബീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വാദിഖുൽ വഅദിൽ അമീൻ അൽഹംദുലില്ലാ തഖബലല്ലാഹ് അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി ഒരു മനുഷ്യന്റെ ഒരു അടിമയുടെ ഇബാദിന്റെ നാവ് കൊണ്ട് പറയാൻ പറ്റുന്നതിൽ ഏറ്റവും അഫ്ളായ ദിക്കർ, അതിനേക്കാൾ അഫ്ളായ ദിക്കർ വേറെ ഉണ്ടോ? ഇല്ല. അള്ളാഹു ഇറക്കിയതിൽ നമുക്ക് അവതരിപ്പിച്ചതിൽ ഏറ്റവും അഫ്ളായ ദിക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ഞാനും എൻ്റെ കഴിഞ്ഞുപോയ അമ്പിയാക്കളും പറഞ്ഞതിൽ ഏറ്റവും അഫ്ളായ വാക്ക് ഏതാണെന്നറിയോ? അത് ലാ ഇലാഹ ഇല്ലല്ലാഹാണെന്ന പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന് വലിയ ഏഴാകാശ ഭൂമിയേക്കാൾ ഭാരം കൂടുതലാണെന്ന അത്ര വലിയ വാക്കാണ്. ആ വാക്കാണ് നമുക്ക് മരിക്കുമ്പോൾ പറയേണ്ടത്. ആ വാക്ക് മരിക്കുമ്പോൾ പറയുന്ന ആളുകൾ ദഖലൽ ജന്ന, ആ സെക്കൻഡിൽ സ്വർഗത്തിൽ കടക്കുമെന്ന് പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അത് ആത്മാർത്ഥമായിട്ട് എൻ്റെ കൂടെ പറയാം. ഫഅലമന്നഹു അഫ്ലല ദിക്റു ലാ ഇലാഹ ഇല്ലല്ലാഹ് ലാ ഇലാഹ ഇല്ലല്ലാഹ് لا اله الا الله 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 تقبل الله അൽഹംദുലില്ലാ ആമീൻ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഇനി നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ അസ്മാഉൽ ഹുസ്നയിലെ ഏറ്റവും പ്രഗത്ഭമായ നാമം എന്ന് മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ള, അതായത് ഇസ്മുൽ ആലമാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് ചോദിച്ചാലും അള്ളാഹു നൽകും. അത് ചൊല്ലിയിട്ടുള്ള മജ്ലിസ് അള്ളാഹിന്റെ പ്രത്യേക നോട്ടുണ്ടാകും എന്ന് പറഞ്ഞിട്ടുള്ള ഇസ്മാണ് യാദൽ ജലാലി വൽ ഇക്റാം. അത് ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ പറയാം. യാദൽ ജലാലി വൽ ഇക്റാം, 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 യാദൽ ജലാലി വൽ ഇക്റാം. അൽഹംദുലില്ലാ തഖബലല്ലാഹ് അല്ലാഹു സ്വീകരിക്കട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് അത്ഭുതങ്ങൾ അടങ്ങിയ ഖസീദത്തു കഫാക്ക, 40 കാഫ് കൊണ്ട് മഹാനായ മുഹദ്ദിസ് റളിയല്ലാഹു തആല അൻഹു എഴുതി വച്ചിട്ടുള്ള പ്രഗൽഭമായ ബൈത്താണ്. ഒരുപാട് ഖൈറും ബറക്കത്തും കിട്ടും, ഒരുപാട് ശർദുകൾ അള്ളാഹു സുബ്ഹാനഹു വതആല തടഞ്ഞു വെക്കും. ഒരു കണ്ണേറോ സിഹറോ ഒന്നും ഏൽക്കില്ല, ശത്രുക്കൾ പരാജയപ്പെടും, വലിയ കാവലുണ്ടാകും. ആ പരിശുദ്ധമായ ബൈത്താണ് ഇനി നമുക്ക് ചൊല്ലാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ തെറ്റുകൂടാതെ ചൊല്ലാം. يكفيك واكيفتا كيف كافوها ككمي نم كان منك ليكا تكرو كرا ككر الكر في كبدي تحكي موسك سكتا
കല്ലത്തിലെ കൽക്കാലി കാഫ കൽക്കാഫു കുർബത്തഹു യാ കൗകബം കാനത കൗകബൽ ഫലക കഫക റബ്ബുക കം യക്ഫീക വാഖീഫതൻ കിഫ് കാഫു ഹാക കമി നിൻ കാന മിൻ കലിക തകുറു കറൻ കകരിൽ കരീഫീക ബദി തഹ്കീമുസക സകതൻ കല്ലത്തിലെ കൽക്കാലി കഫ കൽക്കാഫു കുർബത്തഹു യാ കൗകബൻ കാനത കൗകബൽ ഫലക കഫക റബ്ബുക കം യക്ഫീക വാഖീഫതൻ കിഫ് കാഫു ഹാക കമി നിൻ കാന മിൻ കലിക തകുറു കറൻ കകരിൽ കരീഫീക ബദി തഹ്കീമുസക സകതൻ കല്ലത്തിലെ കൽക്കാലി കഫ കൽക്കാഫു കുർബത്തഹു യാ കൗകബൻ കാനത കൗകബൽ ഫലക അല്ലാഹു സുബ്ഹാനഹു വതആല പരിപൂർണമായി കബൂൽ ചെയ്യട്ടെ. പരിശുദ്ധമായ ഖസീദത്തു കഫാക്ക അല്ലാഹു വെച്ചിരിക്കുന്ന എല്ലാവിധ ഖൈറും ബറക്കത്തും എല്ലാവിധ നിഅമത്തും അല്ലാഹു നമുക്ക് തുറന്നു തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പ്രിയപ്പെട്ടവരെ, നമുക്ക് ചൊല്ലാനുള്ളത് പരിശുദ്ധമായ സ്വർഗത്തിൽ നിന്നും ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പുന്നാര നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ കൊടുത്തുവിട്ട ഉമ്മത്തികളായ നമുക്ക് കൊടുത്തുവിട്ട സമ്മാനമാണ്, സ്വർഗത്തിന്റെ നിധിയുടെ ഭാഗമാണ് ആ പരിശുദ്ധമായ തസ്ബീഹാണ്, പരിശുദ്ധമായ ഹൗക്കലത്ത്. അത് രണ്ടും കൂടെയാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ ചൊല്ലാം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ തസ്ബീഹ്. അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് ഈ ലോകത്തും പരലോകത്തും ഒരുപാട് ഖൈറുകൾ എന്ന് പറഞ്ഞാൽ 100 ഹജ്ജിന്റെ പോലും കൂലി നൽകാൻ കാരണമാകും എന്നൊക്കെ ഹദീസിൽ വന്നിട്ടുള്ള പരിശുദ്ധമായ തസ്ബീഹിന്റെ ശകലം, അതാണ് നമ്മൾ ചൊല്ലാൻ പോകുന്നത്. എന്റെ കൂടെ ചൊല്ല എല്ലാവരും അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. സുബ്ഹാനല്ലാഹി വബിഹംദിഹി 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 സുബ്ഹാനല്ലാഹി വബിഹംദിഹി
സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഇനി നമുക്ക് ചൊല്ലാനുള്ളത് അള്ളാഹുവിന്റെ പ്രഗത്ഭമായ രണ്ട് ഇസ്മുകൾ വിളിച്ചുകൊണ്ട് നമ്മുടെ പ്രയാസങ്ങൾ വിഷമങ്ങൾ എല്ലാം നീങ്ങിപ്പോകും. ഫാത്തിമത്തു സഹറ റളിയല്ലാഹു തആല അൻഹ പ്രയാസപ്പെട്ട് വിഷമിച്ച് പുന്നാര നബി തങ്ങളുടെ ചാരത്ത് വന്നപ്പോ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ചു കൊടുത്ത് ഫാത്തിമ ഇങ്ങനെ പറഞ്ഞോളൂ, ഈ ദിക്ര പറഞ്ഞോളൂ, നിന്റെ എത്ര വലിയ ടെൻഷനും മാറും, നിന്റെ എല്ലാവിധ മാനസിക ഡിപ്രഷനും മാറി, നിനക്ക് റാഹത്തുണ്ടാവും, കൽബിനൊരു ഹാപ്പിനെസ് ഉണ്ടാവും, ഇത് ചൊല്ലിക്കോളൂ, ഒരുപാട് ഉണ്ടാകുമെന്ന് പറഞ്ഞ പരിശുദ്ധമായ അള്ളാഹിന്റെ സഹായം പെട്ടെന്ന് നേരിട്ട് കിട്ടാൻ ഈ ദിക്ര ഈ ദുആ പ്രത്യേകം കാരണമാകും. അതാണ് ചൊല്ലാൻ പോകുന്നത്. എല്ലാവരും ആത്മാർത്ഥമായിട്ട് എന്റെ കൂടെ ചൊല്ലുംസ്തീസ് يا حي يا قيوم برحمتك استغيث 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 ഇനി പരിശുദ്ധമായ ഇസ്തിഗ്ഫാർ നമ്മുടെ ഹൃദയത്തിൽ തട്ടി നമ്മൾ ചൊല്ലേണ്ട എന്ന് പറഞ്ഞാൽ മനസാന്നിധ്യം ഉണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആലക്ക് വലിയ ഇഷ്ടമാവും. മനസാന്നിധ്യം ഇല്ലെങ്കിലോ അല്ലാഹുവിന് വെറുപ്പാണ് ഈ വാക്ക് പറയുന്നത്. ഏത് ഖൈറായ കാര്യവും നമുക്ക് നേടിയെടുക്കാൻ ഇത് മതിയാകുന്ന മക്കളില്ലാത്തവർക്ക് മക്കളുണ്ടാകാൻ മതി മതിയാകും, ജോലി ഇല്ലാത്തവർക്ക് ജോലി കിട്ടാതെ മതിയാകും. ഇപ്പോൾ ഭർത്താവിന് ജോലി വേണം അല്ലെങ്കിൽ നമുക്ക് ജോലി വേണം, എന്താ മാർഗം, ഇത് ചൊല്ലിയാൽ മതിയാകും. രോഗമുണ്ട് അത് മാറിക്കിട്ടണം, ഇത് മതിയാകും. കുടുംബത്തിൽ സാമ്പത്തിക ഞെരുക്കുണ്ട്, ഇത് മതിയാകും. കടങ്ങളുണ്ട്, ഇത് മതിയാകും. എന്തിനും മതിയാകും എന്ന് ഖുർആൻ പറഞ്ഞിട്ടുള്ള മഴ വേണം, ഇത് മതിയാകും. ചൂട് കൂടുതലാണ്, ഇത് മതിയാകും. എന്തിനും പറ്റും എന്ന് പറഞ്ഞിട്ടുള്ള വാക്കാണ് ആ വാക്ക്. പ്രിയപ്പെട്ടവരെ, ആത്മാർത്ഥമായി നമ്മൾ കൽബ് പറഞ്ഞിട്ട് ചൊല്ലണം എന്റെ കൂടെ എല്ലാവരും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ആമീൻ. أستغفر الله العظيم 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 أستغفر الله العظيم. അൽഹംദുലില്ല. ഇനി നമുക്ക് സ്വലാത്തുകളാണ് ചൊല്ലാനുള്ളത്. സ്വലാത്ത് നമ്മൾ എല്ലാ ദിവസവും ചൊല്ലുന്നതാണ്, പക്ഷേ തിങ്കളാഴ്ച നാവെന്ന് പറയുമ്പോൾ സ്വലാത്തിന് വല്ലാത്തൊരു മാറ്റുകൂടുമല്ലോ, ഒരു പ്രത്യേക പരിഗണനയുണ്ടല്ലോ, പ്രത്യേക പുണ്യമാണല്ലോ. അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആത്മാർത്ഥമായിട്ട് കൂടാ. ഓരോ സ്വലാത്തിനും അല്ലാഹുവിൻ്റെ മലക്കുകളുടെ ഒരു സ്വലാത്തിന് 70,000 മലക്കുകളുടെ ദുആയാണ്. ഒറ്റ സ്വലാത്തിന്, ഇത് ഹൃദയത്തിൽ കയറേണ്ട വാക്കാണ്, 70,000 മലക്കൾ ദ്വാരക്കാം ഒറ്റ സ്വലാത്തിന്. അങ്ങനെ ഒരുപാട് സ്വലാത്തുകൾ ചെല്ലുമ്പോൾ അള്ളാഹുവിൻ്റെ മലക്കളുടെ എത്ര ദ്വയ നമുക്ക് കിട്ടുന്നത്, അത് മുഴുവനും അള്ളാഹു നമുക്ക് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. നമുക്ക് സ്വലാത്തിലേക്ക് കടക്കാം. اللهم صل صلاه كامله وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى اله وصحبه في كل لمحه ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقضى به الحوائج وتنال به الرغائب وحسن الخواتم ويستسقى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك. اللهم صل صلاة كاملة
وسلم سلاما تاما على سيدنا محمد الذي تنحل به العقد وتنفرج به الكرب وتقلى به الحوائج وتنال به الرغائب وحسن الخواتم ويستسغى الغمام بوجهه الكريم وعلى آله وصحبه في كل لمحة ونفس بعدد كل معلوم لك قبل الله الله സ്വീകരിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ചൊല്ലാനുള്ള സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ. സ്വലാത്തുൽ ഫാത്തിഹ, സ്വലാത്തുൽ ഫാത്തിഹ എന്ന് പറഞ്ഞാൽ തന്നെ ഖൈറുകൾ എമ്പാടും നമുക്ക് തുറന്നു നൽകുന്ന വിജയം ഉറപ്പായും. എവിടെ വിജയം? നമ്മൾ എവിടെ ഉള്ളത്, ഏത് മേഖലയിലുള്ളത്, ആ മേഖല മുഴുവൻ വിജയമാവും. ദുനിയാവിൽ നമുക്ക് വിജയമുണ്ടാകും, ആഖിറത്തിൽ വിജയമുണ്ടാകും, പഠനത്തിൽ വിജയമുണ്ടാകും, കച്ചവടത്തിൽ വിജയമുണ്ടാകും, കുടുംബജീവിതത്തിൽ വിജയമുണ്ടാകും, നമ്മൾ ബന്ധപ്പെടുന്ന എല്ലാ മേഖലകളും വിജയം ഉറപ്പാണ്. അങ്ങനെ ഖൈറുകൾ തുറന്നു നൽകുന്ന സ്വലാത്ത് സ്വലാത്തുൽ ഫാത്തിഹ, അതാണ് ഓതാനുള്ളത്. എല്ലാവരും എൻ്റെ കൂടെ ആത്മാർത്ഥമായിട്ട് ഓതുക, തെറ്റുകൂടാതെ ഓതുക. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിനിൽ ഫാത്തിഹി ലിമാ വലിഖ വൽ ഖാതിമി ലിമാ സബഖ അന്നാസിറിൽ ഹഖ് ബിൽ ഹഖ് വൽ ഹാദി ഇലാ സിറാതികൽ മുസ്തഖീം സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി ഹഖ് ഖദരിഹി വമിഖ്ദാരിഹിൽ അദീം. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما غلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله حق قدره ومقداره العظيم. اللهم صل وسلم وبارك على سيدنا محمد الفاتح لما أغلق والخاتم لما سبق الناصر الحق بالحق والهادي الى صراطك المستقيم صلى الله عليه وعلى اله حق قدره ومقداره العظيم. تقبل الله. അള്ളാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ, കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ വറക്കത്തു കൊണ്ട് ഇരു ലോക വിജയികളിൽ അള്ളാഹു നമ്മളെ ചേർക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി പരിശുദ്ധമായ സ്വലാത്ത് ഇബ്രാഹിമിയ നിസ്കാരത്തിൻ്റെ തഹയ്യാത്തിൽ ഓതുന്ന സ്വലാത്ത്, സ്വലാത്തുകളുടെ കൂട്ടത്തിൽ ഏറ്റവും അഫ്ളായ സ്വലാത്ത് ഏതാ? ഒറ്റ മറുപടിയുള്ളൂ, അത് സ്വലാത്ത് ഇബ്രാഹിമിയാണ്. മഹത്വത്തിൽ ബാക്കിയുള്ള സ്വലാത്ത് മുഴുവൻ അതിൻ്റെ താഴെയാണ്. അപ്പോൾ സ്വലാത്തുകളുടെ രാജാവാണ് യഥാർത്ഥത്തിൽ സ്വലാത്ത് ഇബ്രാഹിമിയ. അപ്പോൾ തെറ്റുകൂടാതെ എൻ്റെ കൂടെ എല്ലാവരും പറയാം, ഒരുപാട് പൂരിശ കിട്ടുന്ന സ്വലാത്താണ്. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിൽ വളരെ കുറച്ച് നിസ്കാരത്തെ നമ്മൾ ചൊല്ലും, അല്ലാതെ ചൊല്ലുമ്പോൾ വളരെ കുറച്ച് മാത്രമേ ഈ സ്വലാത്ത് സാധാരണ ചെല്ലാറുള്ളൂ. പക്ഷേ ആ ഒരു സ്വലാത്തിനുണ്ട് പതിനായിരക്കണക്കിന് സ്വലാത്തിൻ്റെ വീര്യം, അത്രയേറെ പവറാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം അവിടുത്തെ നാവിലൂടെ ഡയറക്റ്റ് സ്വഹാബികൾക്ക് ചൊല്ലിക്കൊടുക്കുന്ന പഠിപ്പിച്ചു കൊടുക്കുന്ന സ്വലാത്ത് കൂടെയാണ് സ്വലാത്ത് ഇബ്രാഹിമിയ. എൻ്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും ചൊല്ല, അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ സ്വല്ലൈത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം വബാരിക് അലാ സയ്യിദിന മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ് കമാ ബാരക്ത അലാ ഇബ്രാഹിം വഅലാ ആലി ഇബ്രാഹിം ഫിൽ ആലമീന ഇന്നക ഹമീദും മജീദ്. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم صل على سيدنا محمد وعلى آل سيدنا محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على سيدنا محمد وعلى آل سيدنا محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. تقبل الله. അള്ളാഹു സുബ്ഹാനഹു വതആല ഈ സ്വലാത്ത് കബൂൽ ചെയ്യട്ടെ, അതിൻ്റെ മുഴുവൻ ബറക്കത്തും നമുക്കും നമ്മുടെ കുടുംബങ്ങൾക്കും വേണ്ടപ്പെട്ടവർക്കും അള്ളാഹു പ്രദാനം ചെയ്യട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഇനി നമുക്ക് ഓതാനുള്ളത് പരിശുദ്ധമായ സ്വലാത്ത് ഫാത്തിമിയ.
ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ പ്രത്യേകം ചൊല്ലിയിരുന്ന സ്വലാത്താണ്. നമുക്ക് ഉഹദ് മലയോളം കടങ്ങൾ, കുന്നോളം കടങ്ങളുണ്ടെങ്കിലും ആ കടങ്ങളൊക്കെ വീട്ടിയിട്ട് സാമ്പത്തിക ഐശ്വര്യവും പറക്കത്തും ഇല്ലായ്മയും ദാരിദ്ര്യമൊക്കെ മാറിയിട്ട് ഒരു റാഹത്ത് കുടുംബത്തിൽ വരാനും നമ്മുടെ പ്രത്യേകമായ മുറാദുകൾ, ലക്ഷ്യങ്ങൾ ഉന്നം വെച്ച് നമ്മൾ കൽബിൽ ലക്ഷ്യമുണ്ട്, ഒരു മുറാദ കൽബിൽ വെച്ചിട്ടുണ്ട്, എന്നിട്ടാണ് ഈ സ്വലാത്ത് ഇല്ലുന്നത്, അതൊക്കെ വീട്ടപ്പെടാനും പവറുള്ള സ്വലാത്താണ്, കൊച്ചു സ്വലാത്താണ്. സ്വലാത്തുകളുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നത് ഞാൻ പരിചയപ്പെട്ടതിൽ ഏറ്റവും ചെറിയ സ്വലാത്താണ് ഈ പരിശുദ്ധമായ സ്വലാത്ത്. ആ സ്വലാത്തിന്റെ കൂടെ തെറ്റുകൂടാതെ എല്ലാവരും പറയാം, അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹിലി, 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 അല്ലാഹുമ്മ സ്വല്ലി അലാ നൂരി വാഹിലി. ഇനി പ്രിയപ്പെട്ടവരെ, നമ്മുടെ മജ്‌ലിസ് സമാപനത്തിലേക്ക് പോവുകയാണ്. ഒരു ഫാത്തിഹ, ഇഖ്ലാസ് മുഅവ്വിദത്തൈൻ, അത് നമ്മുടെ മരണപ്പെട്ടു പോയ വേണ്ടപ്പെട്ട എല്ലാവരുടെയും ഖബറിലേക്ക് നമ്മൾ നിയ്യത്ത് ചെയ്യുക. നമ്മുടെ വാപ്പ മരിച്ചിട്ടുണ്ട്, ഉമ്മ മരിച്ചിട്ടുണ്ട്, നമ്മുടെ ഭർത്താവ്, ഭാര്യ, മക്കള്, വേണ്ടപ്പെട്ടവർ, കൂട്ടുകുടുംബാദികൾ, വല്ലുപ്പന്മാർ, വല്ലുമ്മമാർ, ഉസ്താദുമാർ, മശായിഖന്മാർ, നമ്മളെ സ്നേഹിച്ചവർ, ഒരുപാട് സ്വാലിഹീങ്ങൾ അല്ലേ, ഒട്ടനവധി ആളുകളോട് നമുക്ക് പിന്നെ മഹബത്ത്, ഹക്ക്, കടപ്പാട് ഒക്കെ ഉള്ളവരുണ്ട്. അപ്പോൾ അവരിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാ മുഅ്മിനീങ്ങളെയും മുഅ്മിനാത്തുകളെയും, പ്രത്യേകിച്ചാണ് ഞാൻ പറഞ്ഞത്, എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകളെയും മരണപ്പെട്ടു പോയവരെ നമ്മൾ കൽബിൽ നിയ്യത്ത് ചെയ്യുക. എന്നിട്ട് അൽഹംദുലില്ലാ ഒരു ഫാത്തിഹ ഓതിയിട്ട് നമുക്ക് ദ്വാരക്കാം. പ്രത്യേകിച്ച് ശവ്വാൽ മാസത്തിൽ ഒട്ടനവധി സ്വാലിഹ്യങ്ങൾ മരണപ്പെട്ടു പോയിട്ടുണ്ട്. ആ സ്വാലിഹ്യങ്ങളെ കൂടെ നമ്മൾ ഈ ദുആയിൽ ചേർക്കുകയാണ്. പ്രത്യേകിച്ചൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ അൻവാറെ ഫജറിൻ്റെ കുടുംബത്തിൽ, ഈ മജ്‌ലിസിൻ്റെ കുടുംബത്തിൽ ഒട്ടനവധി ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ മരണപ്പെട്ടു പോയ ആളുകളെക്കുറിച്ച് അവരെ വേണ്ടപ്പെട്ടവരെന്നോട് പറഞ്ഞു, ദ്വാരക്കാൻ പറഞ്ഞു. അങ്ങനെ നമ്മളുടെ 2-3 വർഷങ്ങളായി നമ്മുടെ മജ്‌ലിസിൽ പങ്കെടുത്തിട്ടുള്ള ഒട്ടനവധി ആളുകൾ, കൂടെ ചൊല്ലിയിട്ടുള്ള ഉപ്പമാരും ഉമ്മമാര് പലരും കബറി പോയി. നമ്മുടെ ഈ ഫാമിലി, അൻവാറെ ഫജറിൻ്റെ കുടുംബം, അല്ലെങ്കിൽ നമ്മുടെ മജ്‌ലിസിൻ്റെ കുടുംബത്തിൽപ്പെട്ട ഒട്ടനവധി ആളുകൾ മരണപ്പെട്ടു പോയവരിൽ, അല്ലെങ്കിൽ അവരുടെ ബന്ധുക്കളിൽ മരണപ്പെട്ടു പോയവരിൽ, കുടുംബക്കാരിൽ ഒട്ടനവധി ആളുകളുണ്ട്. അവരെല്ലാം നമ്മുടെ കൽബിലൊന്ന് കരുതണം. അള്ളാഹുവെ പടച്ചവനെ, ഞങ്ങളുടെ ഈ ഓതുന്ന മുഴുവത്തിൻ്റെയും, ഞങ്ങൾ ഇതേവരെ ഓതിയ ചൊല്ലിയ എല്ലാറ്റെയും മിത്തിൽ തവാബ്, ഞങ്ങളുടെ മരിച്ചുപോയ വേണ്ടപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങൾക്കും മുഅ്മിനാത്തുകൾക്കും, പ്രത്യേകിച്ച് ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും അള്ളാഹുവെ നീ എത്തിച്ചു കൊടുക്കണേ, തമ്പുരാനെ എത്തിച്ചു കൊടുക്കണേ പടച്ചവനെ. അതിൻ്റെ പറക്കത്ത് കൊണ്ട് ഞങ്ങൾക്കും ഈമാനോടെ സലാമത്ത്, ഈമാൻ സലാമത്തായുള്ള നല്ല മരണം അള്ളാഹുവെ നൽകുകയും നിന്റെ ത്വാഅത്തിൽ ദീർഘായുസ് നൽകുകയും ചെയ്യണം പടച്ചവനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഒരു ഫാത്തിഹ കൽബറിഞ്ഞിട്ട് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഓതാം, തെറ്റുകൂടാതെ. അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അൽ ഫാത്തിഹ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين آمين بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل هو الله احد الله الصمد لم يلد ولم يولد ولم يكن له كفوا احد بسم الله الرحمن الرحيم قل اعوذ برب الفلق من شر ما خلق ومن شر غاسق اذا وقب ومن شر النفاثات في العقد ومن شر حاسد اذا حسد بسم الله الرحمن الرحيم قل اعوذ برب الناس ملك الناس
ഇലാഹി നാസ് മിൻ ശർരിൽ വസ്വാസിൽ ഖന്നാസ് അല്ലദീ യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നതി വൻ നാസ് തഖബ്ബലല്ലാഹ് ബറകല്ലാഹ് ആമീൻ യാ റബ്ബൽ ആലമീൻ. നമ്മൾ ഓതിയ പറഞ്ഞ ചൊല്ലിയ പാടിയ എല്ലാറ്റിൻ്റെയും വിധത്തിൽ സവാബ് നമ്മുടെ വേണ്ടപ്പെട്ട എല്ലാ മുഅ്മിനീങ്ങളും മുഅ്മിനാത്തുകൾക്കും അല്ലാഹു സുബ്ഹാനഹു തആല എത്തിച്ചു കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ചെറിയൊരു ദുആ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയണം. വലിയ പോരിശയാണ് നമ്മൾ ഒരുമിച്ച് കൂടി ഇങ്ങനെ ദിക്ര ചൊല്ലിയിട്ട് ദുആരക്കാ അല്ലെങ്കിൽ ദിക്ര ചൊല്ലിയിട്ട് നമ്മുടെ ആവശ്യങ്ങൾ അള്ളാഹുവിനോട് വെക്കുക, സ്വലാത്ത് ചൊല്ലിയിട്ട് വെക്കുക. ഒരുപാട് ഖൈറുകൾ നമുക്ക് കിട്ടുന്നതാണ്. നമ്മുടെ നടക്കാത്ത ഒരുപാട് സ്വപ്നങ്ങൾ പൂവണിയാൻ ഇത്തരം നല്ല ആത്മാർത്ഥമായ മജ്ലിസുകൾ ഒരു കാരണമാണ് എന്നൊക്കെ മനസ്സിലാക്കിയിട്ട് നമ്മൾ ഇന്നങ്ങ് മരിച്ചുപോയാൽ നമ്മുടെ മരണശേഷമുള്ള ജീവിതത്തിൽ നമുക്ക് സന്തോഷത്തോടെ പുഞ്ചിരിച്ച് കാണാൻ പറ്റുന്ന അമൽ ഇതുപോലുള്ള അമലുകളാണ്. അല്ലാതെ എത്രയോ നേരം നമുക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടാവും, അല്ലെ? എത്രയോ കാര്യങ്ങളിൽ നമ്മൾ ശുഗലായിട്ട് നമ്മുടെ സമയങ്ങളൊന്നും കാണാനുണ്ടാവില്ല. അവസാനം നന്മയുടെ റിക്കാർഡിൽ ഇതൊക്കെ വലിയ അമലായിട്ട് കാണാൻ പറ്റും. അതല്ലേ ഏറ്റവും വലിയ ഭാഗ്യം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ആത്മാർത്ഥമായിട്ട് ആമീൻ പറയാം. അൽഹംദുലില്ലാഹി അന്നമ അലൈനാ ബിൽ ഈമാനി വഹദാനാ ഇലാ ദീനിൽ ഇസ്ലാം ഹംദൻ യുവാഫി നഅമഹു വയുകാഫി മസീദാ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിനാ വമൗലാനാ മുഹമ്മദ് അർഹമു റഹീമായ മലികുൽ ജബ്ബാറായ രാജ സയ്യിദായ കരുണക്കടലായ കരുണാവാരിധിയായ അല്ലാഹ്, നിങ്ങൾ ഓതിയതും പറഞ്ഞതും പാടിയതും പങ്കെടുത്തതും ഒരുമിച്ച് കൂടിയതും ഒരുമിച്ച് കൂട്ടിയതും നീ സ്വീകരിക്കണേ അല്ലാ. അല്ലാഹുവേ, എല്ലാറ്റിൻ്റെയും മിഥല സവാബ് ഞങ്ങളുടെ എല്ലാറ്റിൻ്റെയും സബബായ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പുണ്യ റൗദാ ശരീഫിലേക്ക് എത്തിക്കണേ അല്ലാ. അംബിയാക്കൾ, ഔലിയാക്കൾ, സ്വാലിഹീങ്ങൾ, സുഹദാക്കൾ, സുഹദാക്കൾ, ഖൈറ ഇൽമ സ്വലാഹിൻ്റെ ആളുകൾ, ഞങ്ങളുടെ കുടുംബത്തിലെ മരണപ്പെട്ടു പോയ മാതാപിതാക്കൾ, വെല്ലുപ്പമാർ, വെല്ലുമ്മമാർ, ഭാര്യ ഭർത്താക്കന്മാർ, മക്കള്, വേണ്ടപ്പെട്ടവർ, കൂട്ടുകുടുംബാദികൾ, അയൽവാസികൾ, ബന്ധുമിത്രാദികൾ, അല്ലാഹുവേ ഞങ്ങളുടെ മഹല്ലത്തുകാര്, ഓരോരോ മഹല്ലത്തിലും കിടന്നുറങ്ങുന്ന ഓരോരോ പള്ളിയുടെ ചുറ്റുഭാഗത്ത് മീസാങ്കല്ലിൻ്റെ അടിയിൽ കിടക്കുന്ന അല്ലാഹുവേ മരിച്ചുപോയ എല്ലാ മുഅ്മിനീങ്ങൾ മുഅ്മിനാത്തുകൾ ഹദറത്തിലേക്കും എത്തിക്കണേ അല്ലാ. അവിടെ ഖബർ നീ സന്തോഷത്തിലാക്കണേ അല്ലാ. അല്ലാഹുവേ സാധുക്കളായ ഞങ്ങൾക്ക് നീ അഫു നൽകണേ അല്ലാ, മാപ്പ് നൽകണേ റബ്ബേ. അല്ലാഹുവേ ഒരുപാട് ഒരുപാട് അപരാധങ്ങൾ തെറ്റുകൾ ചെയ്തു പോയവരാണ് ഞങ്ങൾ, വിവരം കുറഞ്ഞവരാണ്, തക്കുവ കുറഞ്ഞവരാണ്, ഇൽമു കുറഞ്ഞവരാണ് റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങൾക്ക് മാപ്പ് നൽകുമെന്ന പ്രതീക്ഷയാണ്. അല്ലാഹുവേ നിന്റെ ഇരുലോക വിജയത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് നീ ഫതഹാക്കി തരണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങളുടെ മജ്ലിസ് നീ കബൂലാക്കണേ റബ്ബേ. മജ്ലിസിൽ പങ്കെടുത്ത ഞങ്ങളാരെയും ഞങ്ങളുടെ വേണ്ടപ്പെട്ട ഒരാളെയും നീ വെറും കൈയോടെ മടക്കല്ലേ അല്ലാ. നിന്നോടല്ലാതെ ചോദിക്കാൻ ഞങ്ങൾക്ക് മറ്റാരുമില്ല റബ്ബേ. അല്ലാഹുവേ നീ ഞങ്ങളെ കൈയൊഴിഞ്ഞു കളഞ്ഞാ പിന്നെ ഞങ്ങൾ എവിടെ പോകാനാണ് തമ്പുരാനെ? ഞങ്ങൾക്ക് എവിടെയും പോകാനില്ല അല്ലാ. പടച്ചോനെ ഞങ്ങളെ സഹായിക്കണേ റബ്ബേ. ഞങ്ങളുടെ എല്ലാ തെറ്റുകുറ്റങ്ങൾക്കും നീ മാപ്പ് തരണേ അല്ലാ. അല്ലാഹുവേ നാളെ ഖബറിലേക്കും പരലോകത്തേക്കും ഞങ്ങളുടെ തെറ്റുകളെ നീ മാറ്റി വെക്കല്ല റബ്ബേ. അല്ലാഹുവേ എത്ര പേരാണ് ദുആ ചെയ്യാൻ വേണ്ടി ഡെയിലി പറയുന്നത്, കമൻറ്റിലൂടെ പറയുന്നത്? അല്ലാഹുവേ കൽബിൽ ദുആ ചെയ്യണമെന്ന മോഹത്തോടെ കൽബ് കൊണ്ട് ആമീൻ പറയാൻ വേണ്ടി കാത്തിരിക്കുന്നവർ എത്ര പേരാണ് റബ്ബേ? അല്ലാഹുവേ ക്ലാസ്സിലും മജ്ലിസിലൊക്കെ മുടങ്ങാതെ ജോയിൻ ചെയ്യുന്നവർ എത്ര പേരാണ്? സ്വലാത്തും ദിക്റുകളും ചൊല്ലി ഞങ്ങളുടെ കൂടെ വരുന്നത് എത്ര പേരാണ്? അല്ലാഹുവേ എല്ലാവർക്കും നീ ഖൈറ് കൊടുക്കണേ അല്ലാ. ഞങ്ങൾ ഇന്നങ്ങ് മരിച്ചു പോയാൽ റബ്ബേ ഞങ്ങളുടെ കയ്യിലൊന്നുമില്ല അല്ലാ. ഞങ്ങൾ ഈ ചൊല്ലിയ ദിക്റും സ്വലാത്തും ദുആകളുമല്ലാതെ ഞങ്ങൾ മരിച്ചാ പിന്നെ ഞങ്ങൾക്ക് എന്ത് ഉപകാരത്തിന് വരാനാണ്? അല്ലാഹുവേ കബൂലാക്കണേ റബ്ബേ.
പെട്ടെന്നുള്ള മരണങ്ങൾ, അപകട മരണങ്ങൾ, അല്ലാഹുവേ എല്ലാത്തിനെ തൊട്ടും ഞങ്ങൾക്കും ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും എല്ലാവർക്കും നീ കാവൽ തരണയല്ലാ. അല്ലാഹുവേ ശരീരം കീറി മുറിക്കേണ്ട രോഗങ്ങളൊന്നും തരല്ലേ അല്ലാ. പടച്ചവനെ ശ്വാസം മുട്ടുകൊണ്ട് വിഷമിക്കുന്ന എത്ര പേരാണ്? കണ്ണിന് കാഴ്ചയില്ലാതെ തപ്പിത്തടയുന്നവർ എത്ര പേരാണ്? റബ്ബേ ശരീരത്തിൻ്റെ പല ഭാഗത്തും വേദനയുള്ളവർ എത്ര പേരാണ്? അല്ലാഹുവേ ഓപ്പറേറ്റ് ചെയ്തവർ, ചെയ്യാനിരിക്കുന്നവർ, പല നിലക്കുമുള്ള രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്നവർ, അല്ലാഹുവേ ഷാഫി നീ മാത്രമാണ്. ഷാഫിയായ കാഫിയായ മാഫിയായ റബ്ബേ നീ ശിഫാ നൽകണേ അല്ലാ. ഞങ്ങളുടെ കുടുംബക്കാര് മുഴുവനും ഞങ്ങൾ മരിച്ചു കിട്ടാൻ കൊതിക്കുന്ന ഒരു രോഗവും നീ തരല്ലേ അല്ലാ. ബടച്ചോനെ വീടില്ലാത്തവര്, മക്കളില്ലാത്തവര്, ജോലിയില്ലാത്തവര്, കുടുംബത്തിൽ റാഹത്തും സന്തോഷവും ഇല്ലാത്തവര്, ഒട്ടനവധി കടങ്ങള്, പ്രയാസങ്ങള്, വിഷമങ്ങള്, ഞെരുക്കങ്ങള്, അല്ലാഹുവേ പല നിലക്കും പ്രയാസങ്ങളുള്ളവരുണ്ട് അല്ലാ. അതിനെ പരിഹരിക്കാൻ നിനക്കല്ലാതെ കഴിയൂല്ല റബ്ബേ, നിന്നെ ഏൽപ്പിക്കുകയാണ്. എല്ലാറ്റിനും പരിഹാരം കാണണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്ക് നീ ഖൈറായ മഴ നൽകണേ അല്ലാ. മഴ നൽകണേ റബ്ബേ. അല്ലാഹുവേ കുടിവെള്ളമില്ലാത്തതിൻ്റെ പേരിൽ, കിണറ്റിൽ വെള്ളം അങ്ങ് വറ്റിപ്പോയതിൻ്റെ പേരിൽ എത്ര പേരാണ് റബ്ബേ കഷ്ടപ്പെടുന്നത്. നീ അവർക്ക് നീ നിൻ്റെ റഹ്മത്ത് ചൊരിഞ്ഞു കൊടുക്കണേ അല്ലാ. ഞങ്ങൾക്ക് ചൊരിഞ്ഞു നൽകണേ റബ്ബേ. അല്ലാഹുവേ ലോക മുസ്ലിമീങ്ങൾക്ക് നീ ഇജ്ജത്തും സലാമത്തും ഹിഫുദും തരണേ അല്ലാ. പ്രത്യേകിച്ച് ഫലസ്തീനിൻ്റെ എല്ലാ പ്രശ്നങ്ങളും നീ പരിഹരിക്കണേ അല്ലാ. അല്ലാഹുവേ ഞങ്ങൾക്കെല്ലാ ഖൈറും ബർക്കത്തും നൽകണേ അല്ലാ. അല്ലാഹുവേ ഹബീബായ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചോദിച്ച എല്ലാ ഖൈറും ഞങ്ങൾക്ക് തരണേ അല്ലാ. അവിടെ നിന്ന് കാവൽ ചോദിച്ച എല്ലാ ശറിൽ നിന്ന് കാവൽ തരണേ അല്ലാ. അവസാനം ദുആ ചെയ്യുന്ന ആമീൻ പറയുന്ന സാധുക്കളാണ് ഞങ്ങളുടെ നാവ് കൊണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളെ പോലെ നെറ്റി വിയർത്ത് വാൽക്കണ്ണിലൂടെ കണ്ണുനീരൊലിച്ച് ഈമാനോടെ മരിക്കാനു ഭാഗ്യം നൽകണേ അല്ലാ. ഞങ്ങളെ സ്വീകരിക്കണേ റബ്ബേ, കബൂലാക്കണേ അല്ലാ. അല്ലാഹുമ്മ ഫിൽ മുഅ്മിനീന വൽ മുഅ്മിനാത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബുദ് ദഅവാതി വഖാദിൽ ഹജാത്. അല്ലാഹുമ്മ റബ്ബി ർഹംഹുമാ കമാ റബ്ബയാനി സഗീറാ. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. തുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീന ബിറഹ്മതിക യാ അർഹമർ റാഹിമീന ബിഹഖി. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. സ്വല്ലി അലാ ജമീഇൽ അംബിയാഇൽ മുർസലീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വ ആഖിറു കലാമി അൽഹംദുലില്ലാ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി വ ബറകാതുഹു.